Hi friends, welcome to Reena's Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഓംലെറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് കിഴങ്ങ് കനം കുറച്ചൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് സവോള അതും കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഒരു പാൻ വെക്കണം. പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കണം. ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ അല്ല യൂസ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് ഇട്ടോള അതിൻ്റെ അകത്തേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം. സവോള ഇന്ന് കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കിഴങ്ങ് എടുത്ത് വെച്ച പാത്രത്തിലേക്ക് തന്നെ മാറ്റിയാണ്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാനൊരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പം ഞാനൊരു ഫോർക്കും കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച കിഴങ്ങും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെക്കാം. മുമ്പ് നമ്മൾ സവോളയും കിഴങ്ങും വഴറ്റിയ ആ പാൻ തന്നെ മതി. ഇനി ആ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചു. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിനി നമുക്കൊന്ന് മറിച്ചിടണം. മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇനി ഇത് ഒന്നുകൊണ്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.
അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് നേരെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.